ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വേണമെന്നത് സർക്കാരിന്റെ നയമാണെന്നും പുതിയ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ തുടങ്ങേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ചേർന്ന എല്ലാ പ്രഭാത യോഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്തതാണ് മന്ത്രിസഭാ യോഗം എടുത്ത ഒരു സുപ്രധാന തീരുമാനം ആ വിഷയത്തിലാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നീ വിഷയങ്ങളിൽ മൂന്ന് കോളേജുകളിൽ എംടെക് കോഴ്സുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ രണ്ട് കോളേജുകളിൽ ബിടെക് കോഴ്സുകളും തുടങ്ങാനാണ് തീരുമാനം എംടെക്കിന് ഒരു കോഴ്സിന് 18ഉം ബിടെക്കിന് ഒരു കേന്ദ്രത്തിൽ 60ഉം സീറ്റുകളാണ് ഉണ്ടാവുക വിദ്യാഭ്യാസ രംഗത്തെ ഇതുപോലെയുള്ള ഒട്ടേറെ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ കൂടി നവകേരള സദസ് മലപ്പുറം ജില്ലയിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ ജില്ലയിലെ 18 സ്കൂളുകൾക്കാണ് പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിന് 5 കോടി രൂപ വീതം ചെലവിട്ടത് 86 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം അനുവദിച്ചതിൽ 31 സ്കൂളുകളിൽ നിർമ്മാണം പൂർത്തിയാക്കി മൂന്നെണ്ണം നിർമ്മാണ പുരോഗതിയിലാണ് 65 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചതിൽ 33 സ്കൂളുകളുടെ പണി പൂർത്തിയായി മറ്റുള്ളവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് 1682 സ്കൂളുകളിൽ ലാപ്ടോപ്പ് പ്രൊജക്ടർ ടിവി പ്രിന്റർ ക്യാമറ റോബോട്ടിക് കിറ്റ് തുടങ്ങി ഐസിടി ഉപകരണങ്ങൾ വിതരണം ചെയ്തു 55 സ്കൂളുകളിൽ ശിശു വിദ്യാഭ്യാസത്തിനുള്ള ആധുനിക സംവിധാനങ്ങൾ അടങ്ങുന്ന വർണ്ണ കൂടാരമൊരുക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തവനൂർ ഗവൺമെന്റ് കോളേജ് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് എന്നിവയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു മലപ്പുറം സർക്കാർ വനിതാ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു മംഗട ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1.19 കോടി രൂപ അനുവദിച്ചു താനൂർ ഗവൺമെന്റ് കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി 23.5 കോടി രൂപയാണ് അനുവദിച്ചത് ജില്ലയിലെ തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായുള്ള രണ്ടാമത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കായ തവനൂർ ആസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങി 16 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതേതാനും ഉദാഹരണങ്ങൾ മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസന കുതിപ്പും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കി മലപ്പുറം ജില്ല ആസൂത്രണ മികവോടെ ജനമനസ്സറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 7.5 വർഷത്തിനിടെ മലപ്പുറം ജില്ല സാക്ഷ്യം വഹിച്ചത് അസാധ്യമാണെന്ന് പലരും വിധിയെഴുതിയ വികസന പദ്ധതികൾ ഇച്ഛാശക്തിയുടെ പാഠം അവതരിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഒന്നൊന്നായി നടപ്പിലാക്കിയത് ഗെയിൽ പൈപ്പ് ലൈനും ദേശീയ പാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുക്കലും ഇതിന്റെ തുടക്കം മാത്രമായിരുന്നു വികസന പദ്ധതികൾക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നത് തീരാത്ത ബാധ്യതയാണെന്ന കാഴ്ചപ്പാടിൽ നിന്ന് ജനങ്ങളാകെ മാറി പുനരധിവാസ പാക്കേജുകൾ നടപ്പാക്കുന്നതിൽ സർക്കാർ കാണിച്ച ആത്മാർത്ഥവും പ്രതിജ്ഞാബദ്ധവുമായ സമീപനമാണ് അതിന്റെ അടിസ്ഥാനം സ്ഥലമേറ്റെടുക്കലിന്റെ പേരിൽ വികസനം തന്നെ വഴിമുട്ടുമെന്ന അവസ്ഥയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളവും മുക്തമായി ഏറ്റവും മികച്ച പാക്കേജ് നടപ്പിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത് സാധ്യമായത് ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുക്കലും പരാതികൾക്കിടം നൽകാതെ പൂർത്തിയാക്കി വരുന്നു എന്നതാണ് മലപ്പുറത്തിന്റെ അനുഭവം ദേശീയപാത 66 വേണ്ടി 24 വില്ലേജുകളിലായി 203.41 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും 3433.90 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു റോഡ് വികസനത്തിന് മുമ്പെങ്ങുമില്ലാത്ത വേഗതയാണ് ഇക്കാലയളവിൽ ഉണ്ടായത് 4,708.42 കോടി ചിലവിൽ നിർമ്മിക്കുന്ന രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള ദേശീയപാത 66 ആദ്യ റീച്ചിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും പട്ടയം എന്ന ആശയം നടപ്പിൽ വരുത്തി ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ഈ കാലയളവിൽ 21,274 പട്ടയങ്ങൾ വിതരണം ചെയ്തു ജില്ലാ താലൂക്ക് വില്ലേജ് തലങ്ങളിൽ സമിതികൾ രൂപീകരിച്ചും അദാലത്തുകൾ സംഘടിപ്പിച്ചുമാണ് കൈവശക്കാരന് അവരുടെ രേഖകൾ സമയബന്ധിതമായി കൈമാറിയത്